ഹലോ ഗായ്സ്, ഡ്രീം ട്രാവൽസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരു ക്ഷേത്ര സന്ദർശനമാണ്. വേറെങ്ങുമല്ല, നമ്മുടെ സ്വന്തം അച്ഛൻകോവിൽ ശാസ്താ ക്ഷേത്രം. എല്ലാവർക്കും പരിചിതമായ ഒരു അമ്പലം തന്നെയാണ്. നല്ല വളരെ പ്രസിദ്ധമായ ഒരു അമ്പലം കൂടിയാണിത്. എല്ലാവർക്കും ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം. എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം. കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം. എന്നാൽ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ നമ്മുടെ മലയാളികളെക്കാൾ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരാണ് ഇവിടെ വരുന്നത്. ആരണ്യ ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടെ ഗൃഹസ്ഥാശ്രമമായ ശാസ്താ സങ്കല്പമാണ്. പത്നി സമേതനായ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ നടന്നത് കൊല്ലവർഷം 1106 മകരം 12 നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതാണ് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മൾ പോകുന്ന വഴി കാട്, ഇരുവശവും കാടാണ് കേട്ടോ. അപ്പം പത്തനാപുരം അലുമുക്കിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വനത്തിലൂടെ ഒരു പാതയുണ്ട്, ഒരു വഴിയുണ്ട്, അതിലൂടെയാണ് പോകുന്നത്. പിന്നെ തമിഴ്നാട് വഴിയാണെങ്കിൽ തെങ്കാശി വഴി നമുക്ക് ഈ ക്ഷേത്രത്തിലെത്താം. ഇവിടുത്തെ ഉത്സവം മണ്ഡല പൂജയും രേവതി പൂജയുമാണ്. അതായത് ധനു 1 മുതൽ 10 നടക്കുന്ന മണ്ഡല പൂജ എന്ന ഉത്സവം, പിന്നെ മകരത്തിലെ രേവതി പൂജ, ഇത് രണ്ടുമാണ് അവിടുത്തെ പ്രധാന ഉത്സവം. റോഡിന് ഇരുവശവും നല്ല കാടാണ്, അതുപോലെ തന്നെ നല്ല റോഡുമാണ്. പിന്നെ നമ്മുടെ ബസ് റൂട്ടുണ്ട്, നമ്മുടെ KSRTC ബസ് ഒക്കെ പോകുന്ന റൂട്ടാണിത്. വണ്ടി ശല്യവും തിരക്കൊന്നുമില്ല, നമുക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ആൾ താമസവും വളരെ കുറവാണ് നമ്മളീ പോകുന്ന വഴി. പോകുന്ന വഴിയിലുള്ള ആറാണിത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, പോകുന്ന വഴി തന്നെ കുഞ്ഞു കാവൊക്കെയുണ്ട്, കുഞ്ഞു കാവും കുഞ്ഞു അമ്പലമൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം ആ കാവിലും അമ്പലത്തിലും കയറിയിട്ടാണ് ഞങ്ങൾ പോയത്. വനത്തിലൂടെയുള്ള ഈ ഒരു ഡ്രൈവിംഗ് തന്നെ ഒരു ഒരു പ്രത്യേക ഒരു ത്രില്ലിംഗ് തന്നെയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഈ മയിലൊക്കെ കരയുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. പോകുന്ന വഴിക്ക് നമുക്ക് കാണുകയും ചെയ്യാം. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് നല്ല ബെസ്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്താണ് ഞങ്ങളൊരാളെ കാണുന്നത്. വേറാരുമല്ല, നമ്മുടെ മയിൽ. ആൾ റോഡിലിങ്ങനെ പീലിയൊക്കെ വിടർത്തി ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. പെട്ടെന്ന് ക്രോസ് ചെയ്ത് ഓടിപ്പോവുകയും ചെയ്ത്. ഈ ഒരു വനത്തിലൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഈ
ആറൊക്കെ കണ്ട് പോകാനൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് സ്ലോ ചെയ്ത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ഇറങ്ങി ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ നമ്മുടെ മലയും കുന്നും ഒക്കെ അവിടെ നിൽക്കട്ടെ, വനവും ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് നേരം നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ മണ്ഡലപൂജയും രേവതി പൂജയാണ് ഇവിടുത്തെ മുഖ്യ ഉത്സവങ്ങൾ. മണ്ഡലപൂജയിലെ തേരോട്ടവും രേവതി പൂജയിലെ പുഷ്പാഭിഷേകവുമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ. മൂന്നാം ഉത്സവ ദിവസം മുതൽ ചെറിയ തേരിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ച ഒരു വാഹനത്തിൽ വർണ്ണശബളമായ ആടയാഭരണങ്ങൾ അണിഞ്ഞ് വാളും പരിചയും കയ്യിലേന്തിയുള്ള ശാസ്താവിൻ്റെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്ത് നടക്കുന്നുണ്ട്. ഇതിനെ അവിടെയുള്ളവർ മണികണ്ഠ മുത്തയ്യ സ്വാമിയുടെ എഴുന്നള്ളത്തെന്നാണ് പറയുന്നത്. ഒമ്പതാം ഉത്സവത്തിന് ചക്രങ്ങൾ ഘടിപ്പിച്ച വലിയ രഥത്തിലാണ് എഴുന്നള്ളത്ത്. ദക്ഷിണേന്ത്യയിലെ മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇവിടുത്തെ രേവതി പൂജയിലെന്ന പോലെ ഇത്രയധികം പുഷ്പങ്ങൾ അഭിഷേകത്തിന് ഉപയോഗിക്കാറില്ലെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു അമ്പലത്തിൽ ക്ഷേത്രമതിൽ കെട്ടിനുള്ളിലും പരിസരങ്ങളിലും ധാരാളം ഉപദേവാലയങ്ങളുണ്ട്. അയ്യപ്പൻ്റെ പരിവാരങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചെറു മണ്ഡപങ്ങളും അമ്മൻ കോവിലുകളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ക്ഷേത്രം അച്ചൻകോവിൽ ശാസ്താ ക്ഷേത്രം. അപ്പം നമ്മുടെ മെയിൻ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഉപദേവാലയങ്ങൾ ഉണ്ടെന്ന്. അപ്പോൾ ആരൊക്കെയാണ് അവിടുത്തെ പ്രതിഷ്ഠയെന്ന് ഞാൻ പറയാം. കറുപ്പസ്വാമി, കറുപ്പായി അമ്മ, ചേപ്പാറമുണ്ടൻ, ചേപ്പാണിമാടൻ, കാളമാടൻ, കൊച്ചിട്ടാണൻ, ശിങ്കിലി ഫൂതത്താൻ തുടങ്ങിയ പേരുകളാണ് അവിടുത്തെ മൂർത്തികളുടെ പേരുകൾ. ചതുർബാഹുവായ വിഷ്ണുവിൻ്റെയും ചില ഭഗവതികളുടെയും പ്രതിഷ്ഠകളും ഇക്കൂട്ടത്തിലുണ്ട്. കേരളത്തിൽ രഥോത്സവം നടക്കുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് നമ്മുടെ ഈ അച്ചൻകോവിൽ. ഇവിടെ ചെറിയൊരു കാവുമുണ്ട്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഈ അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ അമ്പലത്തിലോട്ട് പോകണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.